Oh,
എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃത്യതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യത്തിന്റെ ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്നെ അനുഗ്രഹിക്കട്ടെ. നാം എന്താണ് പറയേണ്ടത്? നിയമം പാപമാണെന്ന് ഒരിക്കലുമല്ല. എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപമെന്തെന്ന് അറിയുമായിരുന്നില്ല. മോഹിക്കരുത് എന്ന നിയമം അനുശാസിക്കായിരുന്നെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നെ ജനിപ്പിച്ചു. നിയമത്തിന്റെ അഭാവത്തിൽ പാപം നിർജീവമാണ്. ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു. എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനു വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. നിയമം വിശുദ്ധം തന്നെ കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർന്നു. ഒരിക്കലുമില്ല, പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണം ഉളവാക്കിയത്. ഇത് പാപം പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീരുന്നതിനു വേണ്ടിയാണ്. ഭൂമി രാജമഹേഷി പണ്ഡിത
നമ്മുടെ കർത്താവ് ശംശയാള പരിശുദ്ധ സവിശേഷം അവൻ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളവിൻ, നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവയുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ദർശിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രരായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹിക്കപ്പെട്ട സഹോദര സഹോദരങ്ങളെ, ഇന്ന് വലിയൊരു തിരുനാളാണ്. വലിയവൾ, നമ്മുടെ വലിയവളായ ദൈവകുമാരന് ജന്മമേകിയ പരിശുദ്ധ കന്യകാ മറിയത്തിന് ജന്മമേകിയ അന്നാവുമായുടെയും ജവാക്കീം ബാവായുടെയും തിരുനാൾ. ഏറ്റവും നല്ല ദമ്പതികളെന്ന് സഭ വിശേഷിപ്പിക്കുന്ന ഒരു കുടുംബം. ജന്മഭാവത്തിന്റെ കറയില്ലാതെ പരിശുദ്ധ മറിയം ജനിച്ചുവെങ്കിൽ അത് അവൾക്ക് ജന്മമേകിയ അന്നാവുമായും ജോവാക്കിയും ബാവായും നീതിയുടെ വഴിയിലൂടെ, വിശുദ്ധിയുടെ വഴിയിലൂടെ ജീവിച്ചവരായിരുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം പരിശുദ്ധമായിരുന്നു. ആ ദാമ്പത്യ ജീവിതത്തിൽ ദൈവഹിതമനുസരിച്ച് അവർ ജീവിച്ചു. പരിശുദ്ധയായവർക്ക് ജന്മം കൊടുക്കാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തു. ഇന്ന് നമ്മൾ ആ ഓർമ്മ ആചരിക്കുമ്പോൾ തിരുസഭ അന്നാവുമായുടെയും ജോവാക്കീം ബാവായുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ എല്ലാ ദമ്പതികളെയും അവരുടെ ദാമ്പത്യ ജീവിതത്തെയും വിശദീകരിക്കുവാൻ വേണ്ടി വിശുദ്ധ അന്നാവുമായുടെയും ജോവാക്കീം ബാവായുടെയും മാധ്യസ്ഥ നമുക്ക് തേടാം. പരിശുദ്ധിയോടെ ജീവിച്ച അവർക്ക് ദൈവം വലിയ കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ കൃപാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടാം. ഇവിടെ വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും നമുക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിവാഹമെന്ന കുദാശ നൽകിക്കൊണ്ട് തിരുസഭ പുരോഹിതരിലൂടെ നിത്യപുരോഹിതനായ ഈശോ അവരെ അനുഗ്രഹിച്ചപ്പോൾ എന്താണ് അവരിൽ നിന്ന് തിരുസഭ അഥവാ ദൈവമായ കർത്താവ് പ്രതീക്ഷിച്ചത്? അവരുടെ ദൈവമായ കർത്താവിന്റെ പ്രതീക്ഷയ്ക്ക് ഒത്തവിധം
പരിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി ദൈവം നൽകുന്ന മക്കളെ വിശുദ്ധിയോടെ വളർത്തുവാൻ വേണ്ടതായ അഭിഷേകം തങ്ങൾക്ക് ലഭിച്ചതായ കുഞ്ഞിനെയും കൊണ്ടവർ ദേവാലയത്തിൽ പോകുന്നുണ്ട്. ദൈവത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്. ദേവാലയത്തിൽ കൊണ്ടുപോയി പുരോഹിതന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിലാണ് പിന്നീട് മറിയം വളർന്നു വരുന്നത്. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ചതായ കുഞ്ഞിനെ വിട്ടുപിരിയുക വലിയ വിഷമമായിരുന്നു. എങ്കിലും പ്രത്യേകമായിട്ട് നേർച്ച നേർന്ന് വളർത്തിയ ആ കുഞ്ഞിനെ വിശുദ്ധമായ അന്തരീക്ഷത്തെ വളർത്തുവാൻ തന്നെ അവർ തീരുമാനിച്ചു. ദേവാലയത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നതായി ചരിത്രമുണ്ട്. നമുക്ക് പ്രത്യേകമായ വിധത്തിൽ നമ്മളൊക്കെ ഉണ്ടാകുന്ന മക്കളെ ബലിപീഠം കേന്ദ്രീകരിച്ച് കുർബാന കേന്ദ്രീകരിച്ച് വളർത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പണവും സമ്പത്തുമൊക്കെ ഉണ്ട്, പലപ്പോഴും കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈശോയെ കൊടുക്കുവാനോ പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനോ പരാജയപ്പെടുന്ന ജീവിതമാണ് പലപ്പോഴും നമുക്കുണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ബലിപീഠം കേന്ദ്രീകരിച്ച് കുർബാന കേന്ദ്രീകരിച്ച് വളർത്തുവാനായിട്ടുള്ളതായ പ്രാർത്ഥനയിൽ അങ്ങനെ ചെയ്യുവാനായിട്ടുള്ളതായ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ വിധവയുടെ കാണിക്കയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്ത് ഇരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. അപ്പോഴാണ് ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞതായ രണ്ട് ചെമ്പ് നാണയങ്ങൾ അതിൽ ഇടുന്നത് അവൻ കണ്ടത്. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതിന് കാരണവും അവൻ പറയുന്നുണ്ട്. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തുവെങ്കിൽ ഇവൾ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നത് എല്ലാം തന്റെ ഉപജീവനത്തിന് വേണ്ടിയുള്ളതായ വക അടക്കം ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമർപ്പിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ പലപ്പോഴും ഈ വിധവയുടെ മനസ്സ് പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകാറുണ്ട്. പലപ്പോഴുമൊക്കെ നേർച്ച നേർന്നു കഴിഞ്ഞിട്ട് അത് നിറവേറ്റാനായിട്ട് വൈമനസ്യം ഉള്ളവരുണ്ട്. കൊടുക്കുവാൻ ലഭിച്ചത് വലിയൊരു തുകയായപ്പോൾ ആദ്യത്തെ ശമ്പളത്തിന്റെ പകുതി ഞാൻ കൊടുത്തേക്കാമെന്നൊരുവൾ നേർന്നു. ലഭിച്ചത് വലിയൊരു തുകയായി, അത്രയും കൊടുക്കുവാൻ വിഷമം. അതുകൊണ്ട് അതിന്റെയും പകുതിയെ കൊടുത്തുള്ളൂ. അസ്വസ്ഥത അനുഭവിച്ചപ്പോൾ ഇങ്ങനൊരു കുറ്റബോധം, കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കുമോ, എന്ത് ചെയ്യണം, വർഷം കടന്നുപോയി, ഈ ഒരു മാറി മാറി വരുന്ന രോഗം കാരണം അതിന്റെ ഇരട്ടിയല്ല അതിന്റെ ഇരട്ടിയല്ല ഇരട്ടി ഇരട്ടി നഷ്ടങ്ങൾ വന്നപ്പോൾ മനസ്സിൽ വീണ്ടും മന്ത്രിച്ചു, നീ കർത്താവിന് നേർന്നത് കൊടുക്കാത്തത് കൊണ്ടാണ്. കൊടുക്കുവാൻ നിർദ്ദേശിച്ചു. എത്ര തന്നെയാകട്ടെ, അവൾ സൗഖ്യം പ്രാപിച്ചു. കർത്താവിന്റെ മുൻപിൽ നേർന്നാൽ, ഏതെങ്കിലും വിധത്തിൽ കർത്താവിനൊരു വാക്ക് കൊടുത്താൽ അത് പാലിക്കുവാനുള്ളതായ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. നേർന്നാൽ ദൈവത്തിന് മുൻപിൽ നീതിയോടെ
ദൈവത്തിന് മുൻപിൽ അത് ഇത്രയെന്നല്ല, ദൈവത്തിന് മുൻപിൽ ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുകയില്ലാത്ത വിധത്തിൽ നമ്മുടെ നേർച്ചകൾ നമ്മൾ നിറവേറ്റണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനസ്സ് പോലെ വ്യാപരിക്കാനുള്ളതായ ഒരു കൃപ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും അച്ഛൻ ബലിയിൽ സമർപ്പിക്കുകയാണ്. കാഴ്ചവെപ്പിന്റെ സമയമാണ്. അപ്പമെടുത്ത് വിലാസയിൽ വെക്കും. വീഞ്ഞിനോട് വെള്ളത്തുള്ളികൾ ചേർത്ത് കാസായിൽ തിരിരക്തമായി മാറുവാനുള്ള വീഞ്ഞൊരുക്കും. വീഞ്ഞിനോട് ചേർക്കപ്പെടുന്ന വെള്ളത്തുള്ളിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ചേർക്കുക. ഒരുമയോടെ, ഇതൊരു ബലിയാണ്, ഇത് കർത്താവിന്റെ ബലിയാണ്. ഒരുമയോടെ നിന്നുകൊണ്ട് അച്ഛൻ്റെ മനസ്സോട് ചേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ പ്രാർത്ഥന വന്ന് ചോദിച്ച സകലരെയും, ഇന്നിവിടെ പ്രാർത്ഥന യാചിച്ചു വന്ന് എഴുതി തന്നവരെയും, പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന സകലരെയും ആരെയും മാറ്റി നിർത്താതെ ഈ ബലി നമ്മൾ സമർപ്പിക്കുകയാണ്. ഒരു ബലി, ഒരു മനസ്സ്, ഒരു ബലിക്ക് ഒരു മനസ്സോടുകൂടി നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണ്. ദൈവത്തിന്റെ കൃപ ധാരാളം ഉണ്ടാകട്ടെ. ബലിപീഠത്തിൽ ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമോ വൈരാഗ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, അനുരജ്ഞനപ്പെടുക ഇപ്പോൾ തന്നെ. നിങ്ങളെ, നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയോ തെറ്റിദ്ധാരണയോ ഉണ്ടെങ്കിൽ അവരോട് വ്യവസ്ഥയില്ലാതെ അങ്ങ് ക്ഷമിക്കുക, അവരെ ഉള്ളു തുറന്ന് അനുഗ്രഹിക്കുക. ഈ കുർബാനയിൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കേണ്ട കുർബാനയാണ്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ബലിപീഠത്തിൽ ബലിവസ്തുക്കൾ ഒരുക്കാം. അച്ഛന്റെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമുക്കായി ഒരു ആലയം, ഇത് നമുക്കറിയാം, വാടക എടുത്തുകൊണ്ട് ഇത് റെന്റഡ് ബിൽഡിംഗാണ്. നമുക്ക് സ്വന്തമായി എന്ന് പറയുമ്പോൾ കർത്താവിന് സ്വന്തമായി ഒരു സ്ഥലവും ഒരു ആലയവും തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തി, അതിന് അഡ്വാൻസ് കൊടുത്തു. അത് വാങ്ങുവാൻ ഡിസംബർ 31 വരെയാണ് സാവകാശം തന്നിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥനയാണ് ഏറ്റവും അധികം ഞാൻ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്നവരേക്ക്, സഹായിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഈ കുർബാനയുടെ സമയത്ത് ധാരാളം അഭിഷേകം അവരിലേക്ക് വ്യാപരിക്കുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിനെയും ഈശോയെയും അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് വ്യക്തമായി അനുഭവപ്പെടണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തെ നയിക്കണം. എല്ലാവർക്കും വേണ്ടി ദൈവമായിട്ട് കർത്താവിന്റെ ശുശ്രൂഷയോടെ സഹകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന സകലരെയും അനുഗ്രഹിക്കാൻ നിങ്ങൾ ഈശോയെ അവർക്ക് കൊടുക്കുവാൻ, പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കുവാൻ. മനുഷ്യർ അപ്പവും മീനും മുട്ടയും ഒക്കെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, ഈശോയെയാണ്. അതിനാൽ ഈ ബലി അർപ്പിക്കുമ്പോഴും ഈ ബലിയിൽ നിന്ന് ഇവിടെ വരുന്ന ദൈവജനത്തിൽ ലഭിക്കേണ്ടത് ദൈവത്തെയാണ്, പരിശുദ്ധാത്മാവിനെയാണ്. അങ്ങനെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടണം. അതാണ് അച്ഛൻ്റെ ഒന്നാമത്തെ ആഗ്രഹം. ജീവന്റെ ഗ്രന്ഥത്തിൽ അവരുടെ പേര് എഴുതപ്പെടണം. സ്വർഗത്തിൽ അവരാകണം. ദിവ്യകാരുണ്യ മരിയഭവനുമായി ബന്ധപ്പെട്ട സകലരും സ്വർഗത്തിലായിരിക്കണം. അവരുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടണം. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഇവിടെ വരുന്നവരെല്ലാവരും ദൈവത്തിന്റെ, ദൈവത്തെ ആ പിതാവേ എന്ന് വിളിക്കാൻ, പരിശുദ്ധാത്മാവിലൂടെ അങ്ങനെ വിളിക്കാൻ, ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ കൃപ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായ നിന്റെ ദിവ്യരക്തനെ വീണ്ടെടുക്കുകയും രക്തസാക്ഷിയുള്ള ചുടുദിനത്താൽ പരിപോഷിപ്പിച്ച സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർപ്പുകളെ നേരിടുന്നതിനും നിന്റെ ദിവ്യത്വം വിജയപ്രദമായ തുടരുന്നതിന് ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങൾ കഴിയുന്ന പങ്കാളികളാകാൻ സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശമുഖത്ത് സത്യസഭയെ ധീരമാനയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായി മാർ ഗീവറിയ സ്വജനത്രാപലിതായും ഞങ്ങളുടെ അതിർപ്രദക്ഷിണമായ ജോസഫ് ത്രാപലിതായും മറ്റെല്ലാ മത്രാന്മാരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഹോദരങ്ങളിൽ പരസ്പര ധാരണ ഐക്യം വളർത്തി ഏകസന്റെ വിശ്വാസത്തെ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്നേഹന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷവേല ചെയ്ത നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തെ സാക്ഷികളായി തീർന്ന് മിശിഹായ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാവുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശകളെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെയും ആരാധിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം കൃപയെ എന്നെ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മേന ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവലം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളെ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും എന്ന കാരണത്താൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ അധികമാചന മുഴുവന്റെയും കടങ്ങളെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരെ, നിങ്ങൾ കയ്യൊപ്പിനായിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്രൈകവുമായ സഭയുടെ മേലങ്ങയുടെ കരുണയേറെ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകലത വിപത്തുകളിലും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കുടങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും നെയ്യാപുറം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ അവശ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
വിശ്വാസത്തോടെ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. Here we go.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമയുടെ മഹത്വം നേതൃത്വത്തിന്റെ ആരാധ്യമാ നാമം എല്ലാ തലങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിലും കുറഞ്ഞതയും എല്ലാ സൃഷ്ടികളിലും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിനായിരങ്ങളും മലഹമാഴവതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കവയന്മാരോടും ശ്രാവ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. നൽകിക്കൊണ്ട് അരുൾ ചെയ്തു.
ലേഖനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയങ്ങളെ സംഭരിക്കുകയും മൃതരാജങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങൾ വിധിക പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജയമാക്കി. ജനമലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയുന്നതുമാനോകൃതയും ആരാധനയെ സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലേമാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ വലിമെത്രാപൊലീതാമാർ ജോർജ് ആലഞ്ചേരി പിതാവിന് വേണ്ടിയും ഞങ്ങളുടെ അതിരുപതാദൃഷ്ണമാർ ജോസഫ് മെത്രാപൊലീതായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരി എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രിയുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങനെ സംഗതിയിൽ പ്രീതിജനകമാരാവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും പരിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആവരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു വരാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായിരിക്കു വേണ്ടിയും ഈ കൃപാനോട് സ്വീകരിക്കണമേ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുമാണ് നിർമ്മലോ വിശുദ്ധമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിന്റെയും മാതാവായ കനികാമലയത്തിനെയും അങ്ങേടത്തിൽ സന്നിധി സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവനിലവും സമർത്ഥവുമായ കൃപയാ സംജാതമാക്കണേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വരമിശുഖായങ്ങയറ്റുമെന്നും ഭൂവാസരെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശുഖാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്രീകന്മാർ രക്തസാക്ഷികൾ വന്നകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക അസുഖ സന്താനങ്ങളാകുന്ന എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിനെ വിശുദ്ധരെ മാർഗം പഠിപ്പിക്കുമെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേടിയവരും ബലഹീനരും ബേശ്വരമായി ദാസ് അങ്ങ് നൽകിയ മാതൃ പരമ്പരാഗതമായ സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നതിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശുകാട് വീടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിയവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരട്ടെ. ഞങ്ങൾക്ക് കടങ്ങളെ കുറ്റിക്കും പാപങ്ങളും മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശിക്കുന്നതിനെ പ്രീതി പ്രതി എല്ലാവരും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മകനീയ വിസ്മയവുമായ രക്ഷാകര പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങനെ വിശുദ്ധനമുതി രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കരഞ്ഞു തേർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായകവും ദൈവകുമാരന്റെ നാമത്തിന് സ്തുതിയും ബഹുമാനവും പ്രകൃതിയും ആരാധന സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. സമാധാന ഭൂവാസന പ്രത്യാശ മാനുഷ്യായി
ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ വിശ്വസിച്ച് ആ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്റെ ശാന്തിയും സമാധാനം പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രീതരായ ഭേദിച്ച് നിൽക്കുന്ന ജനങ്ങളെ നിറയ്ക്കണമേ. വിനയത്തിലും ദയഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കെല്ലാ കർത്താവേയും ഞങ്ങൾക്കെല്ലാ നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ ഞങ്ങളുടെ കാരുണ്യത്തിനൊത്തതുമെന്നോട് ദയതോന്നണമേ. രഹസ്യങ്ങളിലേക്ക് നിങ്ങളുടെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വസിക്കായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനകാരാധനയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും ഇത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഇതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിതാക്കിയാണ് അപേക്ഷിക്കുന്നു.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്നും അവരുടെ സൈന്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാബല്യം അധികാരവും അങ്ങനെ നാം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ സ്വീകരിച്ച ശരീരവും രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് ഭേദമാകാതെ കടങ്ങളെ പ്രതിക്കും പാപം മോചനത്തിനും അങ്ങനെ സന്നിധിയിൽ സംരക്ഷിക്കുന്നതാനുമാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറ്റങ്ങളുടെ മകനെ മാതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധന സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടതാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പെർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. സകലത്തിലെ നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തന്റെ ശരീരത്താവും നമ്മുടെ കടങ്ങൾ പെറുക്കുകയും തന്റെ രക്തത്താവും നമ്മുടെ പാപത്തിന്റെ കടകളെല്ലാം അയച്ചുകളയും ചില കർത്താവ് സഭയിൽ നിന്നും വാഴ്ത്തപ്പെടാനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീരജനമേ, കർത്താവിന്റെ മേച്ച സ്ഥലത്തിനെ അതുകണമേ, നിങ്ങളുടെ മേലുള്ള കൃപാവനം ചൊരിയട്ടെ. അവിടുത്തെ കാരുണ്യവും തന്നെ അനുഗ്രഹവും നിങ്ങളുടെ മേലെ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്ങയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആലയമായി മാറി
ഇതുവരെ കർത്താവിനെ നോക്കിയിരുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞു. കുർബാനയായി സക്കേയുസ് ഈശോയെ നോക്കിയിരുന്നു. ആ നോട്ടത്തിൽ തന്നെ ആഗ്രഹിക്കുന്നവനാണെന്ന് സക്കേയുസ് തന്നെ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഈശോ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് സക്കേയുസിനോട് വേഗം നീറങ്ങി വരൂ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണ് എന്ന് പറയുന്നു. വേഗം ഇറങ്ങി വരൂ. കർത്താവ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ആ സാന്നിധ്യത്തിന്റെ അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട നിമിഷമാണിത്. അങ്ങനെ ഒരു തീരുമാനം, വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുവാൻ നമ്മോടൊപ്പം നിൽക്കുന്നവർ, ദൈവ സാന്നിധ്യമുള്ളവർ, അവരുടെ അധരത്തിൽ ദൈവമുണ്ട്, ഹൃദയത്തിൽ ദൈവമുണ്ട്. മറിയം അഭിവാദനം അർപ്പിച്ചതുപോലെ അവർ അഭിവാദനം അർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരിൽ ഈശോ ഉണ്ട്, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ന് ഈ പുണ്യപ്പെട്ട ദിവസം, അന്നാവുമായുടെ തിരുനാൾ ദിവസം, യോവാക്കിം ബാവയുടെ തിരുനാൾ ദിവസം, ജന്മപാപത്തിന്റെ കരയില്ലാതെ ഉത്ഭവിച്ച മറിയത്തിന് ജന്മമേകിയ ആ ദാമ്പത്യ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ലഭിക്കട്ടെ. ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് പ്രത്യേകമായ മക്കളില്ലാതെ തങ്ങൾക്കൊരു കുഞ്ഞ് ലഭിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്തുവാനായിട്ട് ഒരു കൃപയുണ്ടാകട്ടെ എന്ന് വിവാഹത്തിൽ പുരോഹിതൻ, നിത്യപുരോഹിതനായ ഈശോ പുരോഹിതനിലൂടെ ചെയ്തതായ ആ ആശീർവാദം അനുഗ്രഹമായി മറിയത്തെ വളർത്തിയതുപോലെ വളർത്തുവാനായിട്ട്, വിശുദ്ധി വളർത്തുവാനായിട്ട്, നല്ല നിലയിൽ എത്തിക്കാനായിട്ട് മാതാപിതാക്കന്മാർക്ക് കഴിയേണ്ടത് അന്നാവുമാരുടെയും ജവാബിക്കുകയും ബാബായുടെയും മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നിരിക്കുന്ന രോഗികൾ, മനസ്സിന്റെ രോഗം, ദൈവമേ ഒരു ഭയം, ഒരു തലവേദനയാണ് ആദ്യം ആരംഭിച്ചതെങ്കിൽ ഇത് ഭയമായി, ദൈവമേ അസ്വസ്ഥതയായി, മാറാത്ത കരച്ചിലായി, മാറാത്ത രോഗമായി മാറിയെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന മനസ്സിന്റെ രോഗമുള്ളവരെ, ദൈവമേ ശാരീരികമായ രോഗമുള്ളവരെ, ദൈവമേ ഗർഭപാത സംബന്ധമായ തകരാറുകളുടെ എല്ലാ വിധയിൽ നിന്നും, എല്ലാ രോഗത്തിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കണമേ. Yeah.
Thank you.